हलो डियर्स नम्मुडे चानलिलेक्क एवर्क्कुम स्वागतम कഴിഞ്ഞ वीडियोयिल ഞാൻ പറഞ്ഞു തന്ന टूल्स ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയെന്ന് ഞാൻ വിചാരിക്കുകയാണ് നമുക്കൊന്ന് പുതിയ ടൂൾസ് പഠിക്കാം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ലൈൻ വരയ്ക്കുന്നത് എന്നാണ് അപ്പോൾ നമ്മൾ പ്ലാനും സെക്ഷനും എലിവേഷനും ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം അപ്പോൾ അതിന് രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ടാബിലെ അതായത് നമ്മുടെ ഹോം ടാബിലെ ഡ്രോ എന്ന് പറഞ്ഞ റിബൺ ഉണ്ട് അല്ലേ ഈ ഡ്രോ റിബണിലെ ഫസ്റ്റ് ടൂൾ ഏതാണ് ലൈൻ ആണ് അല്ലേ ഓക്കേ ഫസ്റ്റ് ടൂൾ ലൈൻ ആണ് ഈ ലൈൻ നമുക്ക് സെലക്ട് ചെയ്താൽ മതി നമുക്ക് ലൈൻ വരയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ എവിടെയാണ് ഹോം ടാബിൽ ഡ്രോ എന്ന് പറയുന്ന റിബണിലെ ഫസ്റ്റ് ടൂൾ ആണ് ലൈൻ ആ ലൈൻ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ മൗസ് പോയിന്റർ യൂസ് ചെയ്തിട്ട് മൗസ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈൻ സെലക്ട് ആയി അല്ലേ അപ്പോൾ ലൈൻ സെലക്ട് ആയി എന്നിങ്ങനെ മനസ്സിലായി നോക്കിയാൽ നമ്മൾ കമാൻഡ് ബോക്സിലേക്ക് നോക്കുകയും ആ കമാൻഡ് ബോക്സിൽ കാണിക്കുന്നുണ്ട് ലൈൻ സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് പറയുന്നത് अब नमुक एवड़ाण वे आइंट सेलक्ट अब याइंट इवे जस्ट फस्ट पॉइंट को अब ते नोक नमें लाइन स्टार्ट अब नोकिया इवे अड़ कमेंट वन एसीफाई नेक्स्ट पॉइंट अभी ई नेक्स्ट पॉइंट को नमें लाइन या तत्कालीर पॉइंट नेक्स्ट पॉइंट को इन वीडूम चोदी स्पेसीफाई नेक्स्ट പോയിന്റ് നമുക്ക് നെക്സ്റ്റ് പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്താൽ മതി ഇങ്ങോട്ട് കൊടുക്കുകയാണ് പിന്നെ ചോദിക്കുന്നു സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് പിന്നെ ചോദിക്കുന്നു സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് ഇങ്ങനെ ഇങ്ങനെ പോയിന്റ്സ് കൊടുക്കാനായിട്ടാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു പോയിന്റ് വരെ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈൻ കമാൻഡിൽ നിന്നും എസ്കേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡിലെ എസ്കേപ്പ് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പം ഞാൻ കീബോർഡിലെ എസ്കേപ്പ് പ്രസ് ചെയ്യുകയാണ് നോക്കിക്കോളൂ ആ ലൈൻ കമാൻഡിൽ നമ്മൾ എസ്കേപ്പ് ആയി അല്ലേ അത് ഒരു ഓപ്ഷനാണ് അപ്പം ഞാൻ വീണ്ടും ലൈൻ വരയ്ക്കുകയാണ് ദ സ്പെസിഫിക് ഫസ്റ്റ് പോയിന്റ് എന്ന് കാണിക്കുന്നു ഫസ്റ്റ് പോയിന്റ് കൊടുക്കുന്നു പിന്നെ അടുത്ത പോയിന്റ് ചോദിക്കുന്നു സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് അങ്ങനെ കൊടുക്കുകയാണ് എനിക്ക് ഈ ഒരു പോയിന്റ് വരെ മതി അപ്പോൾ എന്ത് ചെയ്യണം ഈ ഒരു കമാൻഡിൽ നിന്നും എസ്കേപ്പ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്നുകിൽ കീബോർഡിലെ എസ്കേപ്പ് പ്രസ് ചെയ്യുക ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കീബോർഡിലെ എൻ്റർ പ്രസ് ചെയ്യുക ഓക്കെ ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കീബോർഡിലെ സ്പേസ് ബാർ പ്രസ് ചെയ്താൽ മതി ഓക്കെ അതായത് നമ്മൾ ഒരു കമാൻഡിൽ നിന്നും ലൈൻ കമാൻഡ് ആണെന്നില്ല ഏതെങ്കിലും ഒരു കമാൻഡിൽ നിന്നും നമുക്ക് എസ്കേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കീബോർഡിലെ എസ്കേപ്പ് പ്രസ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ കീബോർഡിലെ എൻ്റർ പ്രസ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ സ്പേസ് ബാർ പ്രസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ചൂസ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനുകളുണ്ട് നമ്മളുടെ റൈറ്റ് നമ്മുടെ മൗസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം അതായത് മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട് ആ ഒരു ഓപ്ഷനിൽ എൻ്റർ സെലക്ട് ചെയ്താലും മതി നമുക്ക് എസ്കേപ്പ് ആവാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ലൈൻ വരയ്ക്കാനുള്ള ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞു ഈ ലൈൻ സെലക്ട് ചെയ്താൽ മതി ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി ഇനി അടുത്ത ഓപ്ഷനാണ് കമാൻഡ് യൂസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ലൈനിൻ്റെ കമാൻഡ് ആണ് ലൈൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ് എൽ ആണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലൈൻ്റെ കമാൻഡ് എന്ന് പറഞ്ഞത് എൽ ആണ് ഓക്കെ ലൈൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എൽ ആണ് എൽ എന്ന് ടൈപ്പ് ചെയ്യുക എൽ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ പ്രസ് ചെയ്യുക ഓക്കെ അപ്പോഴെന്താ അപ്പോൾ നമുക്ക് കമാൻഡ് ബോക്സിൽ വന്നു സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് എന്ന് ഓക്കെ അപ്പോൾ രണ്ട് ഓപ്ഷനാണുള്ളത് ലൈൻ സെലക്ട് ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷനാണുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോം ടാബിൽ ലൈൻ സെലക്ട് ചെയ്യുക സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എൽ എന്ന് ടൈപ്പ് ചെയ്യുക ശേഷം എൻ്റർ പ്രസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് വന്നു ഞാൻ ഫസ്റ്റ് പോയിന്റ് കൊടുക്കുകയാണ് സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് വരുന്നു അടുത്ത പോയിന്റ് കൊടുക്കുന്നു വീണ്ടും ഒരു പോയിന്റ് ഞാൻ സെലക്ട് ചെയ്യാണ് വീണ്ടും വീണ്ടും ഓരോ പോയിന്റ്സ് സെലക്ട് ചെയ്തു ഓക്കെ ഇപ്പം നമ്മൾ ഈ വരച്ച ലൈനിൻ്റെ ലാസ്റ്റ് പോയിന്റ് ഏതാണ് ഇതാണ് അല്ലേ ഫസ്റ്റ് പോയിന്റ് ഏതാണ് ഇതാണ് ഈ രണ്ട് പോയിന്റ്സിലൂടെ ചേർത്ത് ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വരച്ച ലൈൻ നമുക്ക് ക്ലോസ് ചെയ്തൊരു ക്ലോസ് ഫിഗർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നോക്കിക്കേ സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് ഓർ
close അല്ലെങ്കിൽ undo എന്ന് കാണിക്കുന്നത് അല്ലേ അപ്പോൾ ദാ ഇവിടെ ഈ ക്ലോസിൽ ഞാൻ ക്ലിക്ക് ചെയ്യാനാണ് ക്ലോസിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു നമ്മൾ വരച്ച ലൈനിന്റെ ലാസ്റ്റ് പോയിന്റ് ഫസ്റ്റ് പോയിന്റോട് ചേർന്ന് ജോയിൻ ചെയ്ത ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിട്ട് മാറി അല്ലേ അപ്പോൾ ഒന്ന് രണ്ട് കാണിക്കാം വീണ്ടും ഞാൻ ലൈൻ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുകയാണ് എൽ ഇന്റർ കൊടുക്കുകയാണ് സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് വന്നു ഞാൻ പല പോയിന്റ്സ് കൊടുത്തു ആ എനിക്കിതാ ഈ ലാസ്റ്റ് പോയിന്റും ഈ ഫസ്റ്റ് പോയിന്റോട് ചേർന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗർ വേണം അതിനുവേണ്ടി എന്ത് ചെയ്യണം ഇതാ ഒന്നുകിൽ ഈ ക്ലോസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നോക്കി ഈ ക്ലോസും അണ്ടുവിൻ്റെയും ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ രണ്ടും ബ്ലൂ കളറിലാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ക്ലോസ് ആണ് വേണ്ടുന്നത് അപ്പോൾ ഇവിടുത്തെ ബ്ലൂ കളറിലുള്ള ലെറ്റർ ഏതാണ് സി ആണ് അല്ലേ അപ്പോൾ ആ സിയെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം സി ടൈപ്പ് ചെയ്യുക ശേഷം എൻ്റർ പ്രസ് ചെയ്യുക നോക്കിയാൽ നമ്മുടെ ഈ ഒരു ഫിഗർ ക്ലോസ് ആയി അല്ലേ ഫസ്റ്റ് പോയിന്റും ലാസ്റ്റ് പോയിന്റും ചേർന്നിട്ട് ഇതൊരു ക്ലോസ്ഡ് ഫിഗറായിട്ട് മാറി അപ്പോൾ നമ്മൾ ഇത്രയും നേരം വരച്ചത് ഡയമെൻഷൻ ഇല്ലാത്ത ജസ്റ്റ് ഒരു ലൈനാണ് അല്ലേ ജസ്റ്റ് നമ്മൾ ലൈൻ വരയ്ക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചതേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഡയമെൻഷൻ ഉള്ള ഒരു ലൈൻ വരയ്ക്കാം ഡയമെൻഷൻ ഉള്ള ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 50 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കണം എങ്ങനെ വരയ്ക്കാനായിട്ട് സാധിക്കും ആ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഞാനിപ്പോൾ ഷോർട്ട് കീ ആണ് യൂസ് ചെയ്യുന്നത് എല്ലാം ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ പ്രസ് ചെയ്യുക സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് എന്ന് കാണിക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് പോയിന്റ് കൊടുത്തു ഇനി നോക്കുകയും ഇതാ സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഞാൻ മുമ്പേ എന്താണ് ചെയ്തത് ഏതൊക്കെയോ പോയിന്റ് സെലക്ട് ചെയ്ത് പോയതേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് വേണ്ടുന്നത് 50 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനാണ് സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് എന്ന് കാണിക്കുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ 50 എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുക നോക്കിക്കേ നമുക്ക് ലൈൻ കിട്ടിയല്ലോ നോക്കിക്കേ കണ്ടോ 50 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ നമുക്ക് കിട്ടി അപ്പോൾ ഈ ഒരു കമാൻഡിൽ നമുക്ക് എസ്കേപ്പ് ആകാം അപ്പോൾ ഞാനിപ്പോൾ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ് അപ്പോൾ നോക്കിയാൽ നമുക്കൊരു ലൈൻ കിട്ടി ഈ ലൈനിൻ്റെ ലെങ്ത് 50 സെൻറ്റിമീറ്റർ ആണോ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഇതാ നോക്കിക്കേ 50 സെൻറ്റിമീറ്റർ ആണ് അല്ലേ ഞാനിവിടെ 50 എന്ന് പറഞ്ഞ ഡയമെൻഷനാണ് കൊടുത്തത് അപ്പോൾ നമ്മൾ വരച്ച ലൈൻ 50 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനാണ് അപ്പോൾ ഇനി നോക്കിക്കഴിഞ്ഞ് ഇതുപോലെ തന്നെ നമുക്ക് വേറൊന്ന് നോക്കാം ഞാൻ വീണ്ടും ലൈൻ സെലക്ട് ചെയ്യുകയാണ് ഇതാ ഒരു ഫസ്റ്റ് പോയിന്റ് ചോദിക്കുന്നു ഫസ്റ്റ് പോയിന്റ് ഞാൻ കൊടുക്കുന്നു നോക്കിയാൽ നമ്മൾ ലൈൻസ് വരയ്ക്കുമ്പോൾ ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ടൊക്കെ പോകുന്നത് അല്ലേ ഹൊറിസോണ്ടൽ ലൈനും വേർട്ടിക്കൽ ലൈനും ആണ് മാത്രമാണ് നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഒരു മോഡ് നമ്മൾ സെലക്ട് ചെയ്യണം അത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹൊറിസോണ്ടൽ ലൈനും വേർട്ടിക്കൽ ലൈനും മാത്രമാണ് നമ്മൾ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിയത് ഇപ്പോൾ ഇൻക്ലൈൻഡ് ലൈൻസ് ആണ് അല്ലേ ഹൊറിസോണ്ടൽ ലൈനും വേർട്ടിക്കൽ ലൈനും മാത്രമാണ് നമുക്ക് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഓർത്തോ മോഡ് ഉണ്ട് നോക്കി ഈ ഒരു ഓർത്തോ മോഡ് നമ്മൾ സെലക്ട് ചെയ്യുക കണ്ടോ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഓർത്തോ മോഡ് സെലക്ട് ചെയ്യുകയാണ് ഓർത്തോ മോഡ് സെലക്ട് ആയി ആക്റ്റീവ് ആയി അല്ലേ അങ്ങനെ മനസ്സിലായി ഇവിടെ ഒരു ബ്ലൂ കളർ കാണിക്കുന്നുണ്ട് ഓക്കെ ഈ ബ്ലൂ കളർ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓർത്തോ മോഡ് ആക്റ്റീവ് ആണെന്നാണ് ഡീസെലക്ട് ചെയ്ത് നോക്കാം ഡീസെലക്ട് ചെയ്തപ്പോൾ നോക്കി അതിൻ്റെ ആ ബ്ലൂ കളർ മാറി അല്ലേ ഇപ്പോൾ നമുക്കിതിപ്പോൾ ഓർത്തോ മോഡ് ഓൺ ചെയ്യാം ഓർത്തോ മോഡ് ഓൺ ചെയ്തപ്പോൾ നോക്കിയാൽ നമ്മൾ ലൈൻ എങ്ങോട്ട് വരച്ചാലും 90 ഡിഗ്രി അല്ലെങ്കിൽ വേർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻസ് മാത്രമേ ഇവിടെ വരത്തുള്ളൂ ഓർത്തോ മോഡ് ഓൺ ആക്കണം അല്ലെങ്കിൽ ഓർത്തോ മോഡ് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ കീബോർഡിലെ F8 പ്രസ് ചെയ്താൽ മതി ഓക്കെ നോക്കിയാൽ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് ഓർത്തോ മോഡ് ബ്രാക്കറ്റിൽ F8 ഉണ്ട് അല്ലേ അപ്പോൾ കീബോർഡിലെ F8 പ്രസ് ചെയ്താൽ മതി ഓർത്തോ മോഡ് ഓൺ ആക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓർത്തോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ നോക്കിയാൽ ഓർത്തോ എൻറ്റർ മോഡ് ഓൺ അല്ലെങ്കിൽ ഓഫ് എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഓൺ ആണ് അതുകൊണ്ടാണ് ഇവിടെ ഓൺ എന്ന് കാണിക്കുന്നത് നമുക്കിപ്പോൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ് പ്രസ് ചെയ്താലും മതി ഓഫ് സെലക്ട് ചെയ്താലും മതി ഓക്കെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓൺ ചെയ്യാം എന്താ ഇവിടുത്തെ ഇവിടെ ഈ ഒരു ബാറിലെ ഓർത്തോ മോഡ് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ലൈൻസ് ഹൊറിസോണിലും വേർട്ടിക്കലുമായിട്ട് മാത്രമേ വരത്തുള്ളൂ ഇപ്പോൾ നമുക്കൊരു വേർട്ടിക്കൽ ലൈൻ വരയ്ക്കാം 25 ലെങ്ത് ഉള്ള ഒരു വേർട്ടിക്കൽ ലൈൻ വരയ്ക്കാം എന്ത് ചെയ്യണം ആ സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നുണ്ട് ഡയറക്ഷൻ നമ്മൾ കാണിച്ചു കൊടുക്കുക മേലോട്ട് വന്നാൽ താഴോട്ട് വന്നാൽ നമ്മൾ കാണിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ താഴോട്ട് തന്നെ വരയ്ക്കുകയാണ് അപ്പോൾ താഴോട്ട് ഡയറക്ഷൻ ഞാൻ കാണിച്ചു കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ 25 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനാണ് വരയ്ക്കുന്നത് 25 എന്ന് ടൈപ്പ് ചെയ്യുക എൻ്റർ പ്രസ് ചെയ്യുക നോക്കി ഇവിടെ ലൈൻ വന്നിട്ടുണ്ട്
നമുക്ക് ഈ മോഡ്യൂളിൽ നിന്ന് എസ്കേപ്പ് ആവാം. എസ്കേപ്പ് ആയി നോക്കി, ഈ ലൈൻ 25 ആണ്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 25 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ വരച്ച ആ ലൈൻ എന്ന് പറയുന്നത് 25 ആണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഇൻക്ലൈൻഡ് ലൈൻസ് ആൻഡ് യൂസ് ചെയ്ത് വരയ്ക്കാനായിട്ട് സാധിക്കും. പല ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഓപ്ഷൻ പറയുകയാണ്. ഞാനിപ്പോൾ ഒരു കമാൻഡ് എഴുതുകയാണ്. ലൈൻ എന്ന് പറഞ്ഞ ഒരു കമാൻഡ് ഞാൻ കൊടുക്കുകയാണ്. എല്ലാം എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തപ്പോൾ എവിടെയാണ് എല്ലാം വന്നത്? എല്ലാം എന്ന് പറഞ്ഞത് കമാൻഡ് കൊടുത്തപ്പോൾ കമാൻഡ് ലൈനിൽ തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞ ലെറ്റർ വന്നത് അല്ലേ. ഞാനിപ്പോൾ എൻട്രോ കൊടുക്കുകയാണ്. എൻട്രോ കൊടുത്താലും കമാൻഡ് ലൈനിൽ തന്നെയാണ് അതിൻ്റെ കമാൻഡ്സ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ കേഴ്സറിൻ്റെ, നമ്മുടെ ഈ കേഴ്സറില്ലേ, ഈ കേഴ്സറിൻ്റെ കൂടെ തന്നെ നമുക്ക് കമാൻഡ്സ് കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കീബോർഡിൽ ഡൈൻ മോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഡൈൻ മോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻറ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നോക്കി, ഡൈൻ മോഡ് എൻറ്റർ ന്യൂ വാല്യൂ ഫോർ ഡൈൻ മോഡ്. ഇപ്പം ഡൈൻ മോഡിൻ്റെ വാല്യൂ എത്രയാണ് കിടക്കുന്നത് അവിടെ കാണിച്ചിട്ടുണ്ട്, 0 എന്ന് കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 0 പകരം 3 എന്ന വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 3 കൊടുക്കുന്നു, എൻറ്റർ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഡൈൻ മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഡൈൻ മോഡ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രത്യേകത നമുക്ക് നോക്കാം. നമ്മുടെ കമാൻഡ് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ലൈൻ കമാൻഡിന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്, എൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എവിടെയാണ് വന്നത് കമാൻഡ്? കമാൻഡ് ബോക്സിലാണോ വന്നത്? അല്ലല്ലേ. നമ്മുടെ കേഴ്സർ എവിടെയാണോ അതിൻ്റെ കൂടെയാണ് കമാൻഡ് വന്നത്. ഓക്കെ, അത് ഞാൻ ആ ലൈനെ ഞാനിങ്ങനെ സെലക്ട് ചെയ്തു. നോക്കിയാൽ അടുത്തത് സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ്? അത് കമാൻഡ് ബോക്സിലും വന്നു, കൂടെ നമ്മുടെ കേഴ്സറിൻ്റെ കൂടെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്യുകയാണ്. ഇനി ഞാൻ വരയ്ക്കാനായിട്ട് പോകുന്നത് ഒരു 1000 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനാണ്. ആ ലൈൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉള്ള ലൈനാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഡൈൻ മോഡ് ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡൈൻ മോഡ് ഓൺ ആക്കി ഇടുമ്പോൾ പ്രത്യേകത എന്താണ്? നമ്മൾ കേഴ്സറിൻ്റെ കൂടെ തന്നെ കമാൻഡ്സ് കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഇവർ അടുത്തായിട്ട് കമാൻഡ് കാണിക്കാൻ ചോദിക്കുന്നത് സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്താണ് വേണ്ടത്? 1000 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വേണം. അത് അതുപോലെ തന്നെ അതിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ലെങ്ത് സ്പെസിഫൈ ചെയ്യാം. 1000 ആണ് അല്ലേ. അപ്പോൾ സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് കാണിക്കുന്നത് ഞാൻ 1000 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. 1000. ഇപ്പോൾ 1000 എവിടെയാണ് വരുന്നത്? ദാ ഈ കാണുന്ന റെക്റ്റാങ്കിൾ, ഒരു വൈറ്റ് റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ. ഈ ഒരു വൈറ്റ് റെക്റ്റാങ്കിളാണ് വന്നത്. അതായത് നമ്മുടെ ഈ ലൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് ഇതിൻ്റെ ഇൻക്ലിനേഷൻ സ്പെസിഫൈ ചെയ്യണം. എത്രയായിരുന്നു പറഞ്ഞത്? 45 ഡിഗ്രി കൊടുക്കാം അല്ലേ. അപ്പോൾ നോക്കിയാൽ അതെങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും? ദാ ഇവിടെയാണ് നമ്മൾ 1000 വന്നിരിക്കുന്നത്. ഇനി നോക്കി, ഇവിടെ നോക്കി 2 ഡിഗ്രി എന്ന് വെച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് 2 ഡിഗ്രി അല്ല വേണ്ടത്, നമുക്ക് ഇതിന് പകരം ഇവിടെ 45 ഡിഗ്രി എന്ന് ടൈപ്പ് ചെയ്യണം. എങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു ബോക്സിൽ നിന്നും ആ കമാൻഡ് ഇവിടേക്ക് വരാനായിട്ട് ടാബ് പ്രസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ കീബോർഡിലെ ടാബ് പ്രസ് ചെയ്യുക. ടാബ് പ്രസ് ചെയ്തപ്പോൾ എന്താണ് പ്രത്യേകത നോക്കിക്കേ? നമ്മുടെ 1000 എന്ന് പറയുന്നത് ലോക്കായി. ഇനി അവിടെ 1000 ഇപ്പോൾ തൽക്കാലം മാറത്തില്ല, നമുക്ക് മാറ്റാം. പക്ഷേ ഇപ്പം 1000 ലോക്കായിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത് നോക്കിക്കേ, നമ്മുടെ 2 ഡിഗ്രി മുമ്പേ കാണിച്ചത് നോക്കിക്കേ, മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. എന്തോ 21, 22, 23, 33 അങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് എത്രയാണ് ആംഗിൾ? ആ ആംഗിൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ടുന്നത് 45 ഡിഗ്രി ആണല്ലേ. അപ്പം ഞാൻ 45 ടൈപ്പ് ചെയ്യുന്നു, എൻറ്റർ കൊടുക്കുന്നു. ഓക്കെ, ആ ലൈൻ അവിടെ വന്നല്ലേ. ഇനി എന്ത് ചെയ്യണം? അതിൽ നമുക്ക് എസ്കേപ്പ് ആയി നോക്കാം. നമുക്ക് ഈ ലൈൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. നോക്കി, ഈ ലൈൻ്റെ ലെങ്ത് എത്രയാണ്? 1000 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ വരച്ച ലൈൻ്റെ ലെങ്ത് 1000 എന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മൾ വരച്ച ലൈൻ ഇതാണ് അല്ലേ. ഈ ലൈൻ്റെ ഇൻക്ലിനേഷനോട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിക്ക്, ആ ലൈൻ്റെ ഇൻക്ലിനേഷൻ 45 ഡിഗ്രി ആണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻക്ലൈൻഡ് ലൈൻ വരയ്ക്കുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡൈൻ മോഡ് ഓൺ ആയിരിക്കും കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ കേഴ്സറിൻ്റെ കൂടെ അത് വരത്തുള്ളൂ. ഇപ്പോൾ ലൈൻ നമുക്ക് ഇപ്പോൾ ഡൈൻ മോഡ് ഓൺ ആണ്. ഇപ്പോൾ ലൈൻ സെലക്ട് ചെയ്യുക. ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു 50 സെൻറ്റിമീറ്റർ ലൈൻ ലെങ്ത് ഉള്ള ലൈൻ വരയ്ക്കാം. അതിൻ്റെ ഇൻക്ലിനേഷൻ നമുക്കൊരു 10, 20 ഡിഗ്രി കൊടുക്കാം. അപ്പോൾ നമുക്ക് ദാദാ ആ ഫസ് നമുക്ക് അതിൻ്റെ ലെങ്ത് സ്പെസിഫൈ ചെയ്യാം. ലെങ്ത് എത്രയാണ്? നമുക്ക് 50 കൊടുക്കുകയാണ്. അതിനുശേഷം എൻറ്റർ പ്രസ് ചെയ്യല്ലേ, എൻറ്റർ പ്രസ് ചെയ്യാതെ ടാബ് പ്രസ് ചെയ്യുക. ടാബ് പ്രസ് ചെയ്യുമ്പോൾ
നമ്മുടെ നമ്മുടെ ആംഗിൾ നമുക്ക് ദൈ ഒരു ബോക്സിൽ കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് 20 ഡിഗ്രിയാണ് വേണ്ടത് അല്ലേ, 20 കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലൈൻ അവിടെ വന്നിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഈ കമാൻഡ് നമ്മുടെ കേഴ്സറിൻ്റെ കൂടെ തന്നെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മുടെ കമാൻഡ് വീണ്ടും നമ്മുടെ കമാൻഡ് ബോക്സിലേക്ക് വരാനായിട്ട് നമ്മൾ ഡൈനോഡ് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം എൻ്റർ കൊടുക്കുക. ഇപ്പോൾ ഡൈൻ മോഡിൻ്റെ വാല്യൂ 3 ആണ് കിടക്കുന്നത്, അപ്പോൾ ആക്റ്റീവ് ആണെന്ന് അർത്ഥം. ഡൈൻ മോഡിനെ ആക്റ്റീവ് ആക്കാനായിട്ട് 0 പ്രസ് ചെയ്യുക, 0 ടൈപ്പ് ചെയ്യുക, അതിനുശേഷം എൻ്റർ കൊടുത്താൽ മതി. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നോക്കൂ, ലൈന് തന്നെ എടുത്ത് നോക്കാം. ഇതാ നമ്മുടെ കേഴ്സറിൻ്റെ കൂടെ കമാൻഡ് വരുന്നില്ല അല്ലേ, അതിൻ്റെ അർത്ഥം നമ്മുടെ ഡൈൻ മോഡ് ഡിആക്ടിവേറ്റ് ആയി എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ്. ലൈൻ വരയ്ക്കാനായിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ ഇത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലെന്ന് ടൈപ്പിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ടൂൾസ് പഠിക്കാം. താങ്ക് യു.